ഞാൻ കൂടുതലായിട്ടൊന്നും സംസാരിക്കുന്നില്ല. നമുക്കൊക്കെ അറിയാവുന്നതുപോലെ ഒരു വർഷത്തിൻ്റെ അവസാനത്തെ ആഴ്ചയിലാണ് നമ്മളിപ്പോഴുള്ളത്. നമ്മുടെ ജീവിതത്തിൻ്റെ യാത്രയിൽ നമ്മിൽ നിന്ന് പലതും വിടപറഞ്ഞു പോകാറുണ്ട്. പലതും വിടപറഞ്ഞു പോകുന്ന സമയത്ത് നമുക്ക് ടെൻഷൻ ഉണ്ടാകാറുണ്ട്, ദുഃഖം ഉണ്ടാകാറുണ്ട്. നമ്മിൽ നിന്ന് യാത്ര പറഞ്ഞു പോകുന്ന ചില കാര്യങ്ങൾ നമ്മളിലേക്ക് ചിലപ്പോൾ തിരിച്ചു വരും. ചില കാര്യങ്ങളിലേക്ക് നമ്മൾ അങ്ങോട്ട് ചെന്ന് കണ്ടുമുട്ടും. ചിലരെ പരലോകത്ത് തന്നെ വെച്ചിട്ട് നമുക്ക് കണ്ടുമുട്ടാൻ പറ്റും. ശരിക്കു പറഞ്ഞാല് വിട പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും തിരിച്ചു വരാത്ത, കണ്ടുമുട്ടാൻ കഴിയാത്ത ചില കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് നമ്മുടെ സമയം എന്ന് പറയുന്നത്. മഹാനായ മുജാഹിദ് റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്നൊരു ഹദീസിൽ ഇങ്ങനെ കാണാൻ പറ്റും. ആദം സന്തതികളോട് ഓരോ ദിവസവും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഖദ് ദഖൽതു അലൈകല്യൂം, ഞാൻ ഇന്നേ ദിവസം നിന്നിലേക്ക് സമാഗതമായിരിക്കുകയാണ്, നിന്നിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇനിയൊരിക്കലും ഞാൻ മടങ്ങി വരികയില്ല. അതുകൊണ്ട് ഫൻലുർ മാദാ തഅമൽ ഫിയ, അതുകൊണ്ട് ഞാനാകുന്ന ഇന്നിൽ നീ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കണമെന്ന് ഓരോ ദിവസവും മനുഷ്യനോട് പറഞ്ഞുകൊണ്ടിരിക്കുമെന്ന് മഹാനായ മുജാഹിദ് റളിയല്ലാഹു അൻഹു തൊട്ട് റിവായത്ത് ചെയ്യപ്പെടുന്നു. മഹാനായ ഹസൻ അൽ ബസ്രി റളിയല്ലാഹു അൻഹു പറയുന്നു, ദുനിയാവിലെ ഓരോ ദിവസവും ഓരോ പ്രഭാതമാകുമ്പോഴും പ്രഭാതം വിളിച്ചു പറയും, അത്രയ്യ അയ്യുഹന്നാസ്, ഞാൻ, ഏ മഹാജനങ്ങളെ, ഞാനൊരു പുതിയ ദിനമാണ്. അതുകൊണ്ട് നിങ്ങൾ ഈ ഒരു സമയത്തെ, ഈ ഒരു ദിവസത്തെ ഉപയോഗപ്പെടുത്തണേ എന്ന് ഓരോ ദിവസവും പറയും. സത്യം പറഞ്ഞാൽ നമ്മളിൽ നിന്ന് സമയം അത് സെക്കൻഡുകളായി, മിനിറ്റുകളായി, ദിവസങ്ങളായി, ആഴ്ചകളായി, മാസങ്ങളായി, വർഷങ്ങളായി നമ്മളിൽ നിന്നിങ്ങനെ വിട പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് നമ്മൾ അറിയുന്നുണ്ട്. സത്യത്തിൽ നമുക്ക് ആയുസ് കൂടുകയല്ല, കുറയുകയാണ് ചെയ്യുന്നത്. ഓരോ സമയവും നമ്മൾ നമ്മുടെ ആയുസിൻ്റെ കണക്ക് പുസ്തകത്തിൽ നിന്നിങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ബാല്യകാലം അവസാനിച്ചു, നമ്മുടെ കൗമാര കാലഘട്ടം കഴിഞ്ഞു, നമ്മുടെ യുവത്വം വിടപറഞ്ഞു, വാർദ്ധക്യം വിടപറഞ്ഞു, അവസാനം നമ്മൾ മരണത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. മാ ഹാലാ തുലാ ഇല്ലാ സലാസുൻ ഷബാബുൻ സുമ്മ ഷൈബുൻ സുമ്മ മൗത്ത്, ഒരു കവി അങ്ങനെ പറഞ്ഞു വെച്ചു. യുവത്വം കഴിഞ്ഞു, വാർദ്ധക്യം കഴിഞ്ഞു, നരബാധിച്ചു, അവസാനം മരണത്തിലേക്ക് പോവുകയാണ്. ഈയൊരു വർഷം അവസാനിക്കുന്ന സമയത്ത് ദുൽഹിജ്ജ് മാസത്തിന്റെ അവസാനത്തെ ആഴ്ചയിലാണ് നമ്മളിപ്പോഴുള്ളത്. ഈ ഒരു വർഷം നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നൊരു പുനർവിചിന്തനം നടത്തേണ്ടത് അത്യാവശ്യമാണ്. ഇക്കഴിഞ്ഞൊരു വർഷം ഞാൻ എന്ത് ചെയ്തു, അല്ലാഹു സുബ്ഹാനഹു വതആല എനിക്ക് വരദാനമായി തന്ന ഈ ആയുസ്, ഈ ഒരു സമയം ഞാൻ എന്ത് ചെയ്തു, എന്ത് ചെലവഴിച്ചു, എന്ത് ചിന്തിച്ചു, എന്തറിഞ്ഞു, എന്ത് മനസ്സിലാക്കി, എന്ത് ചെയ്തു കൊടുക്കാൻ ശ്രമിച്ചു എന്നൊക്കെയുള്ള ഒരു പുനർവിചിന്തനം ഈ സമയത്ത് അത്യന്താപേക്ഷിതമാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അവന് വലിയ അനുഗ്രഹമായി നമുക്ക് തന്നതാണ് ഈ ജീവിതം എന്ന് പറയുന്നത്. തീർച്ചയായും റബ്ബ് തന്ന ഈ അനുഗ്രഹം, കൊടാനുകോടി അനുഗ്രഹങ്ങൾ നമുക്ക് ചെയ്തിട്ടും നമ്മൾ എന്തുകൊണ്ട് ശാക്രിയങ്ങളാകുന്നില്ല എന്നൊരു ചിന്ത ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, നമുക്ക് സുന്ദരമായി കാണാൻ കണ്ണ് തന്ന് പടച്ച തമ്പുരാൻ, അലം നജ്അല്ലഹു ഐനൈൻ വലിസാനം വശഫതൈൻ, അല്ലേ, നാവും സുന്ദരമായി സംസാരിക്കാൻ രണ്ട് ചുണ്ടുകളും തന്നില്ലേ എന്നൊരു ചോദ്യം പടച്ച തമ്പുരാൻ ഖുർആനിൽ ചോദിക്കുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല, അല്ലേ,
എന്റെ റഹ്മത്ത് എന്ന് പറയുന്നത്, എന്റെ അനുഗ്രഹം എന്ന് പറയുന്നത്, എന്റെ കൃപകടാക്ഷം എന്ന് പറയുന്നത് എല്ലാത്തിനേക്കാളും മികച്ചതാണ്, അത്യുന്നതമാണ്, അത്യുദാത്തമാണ്, പ്രവിശാലമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളോട് പറയുകയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, എന്തൊക്കെയാണ് അല്ലാഹു നമുക്ക് ചെയ്തു തന്നത്? സുന്ദരമായി ജീവിക്കാനുള്ള അവസരം ഭൂമിയിൽ അല്ലാഹു നമുക്ക് ഒരുക്കി തന്നു. പ്രഭാതവും പ്രദോഷവും കഴിഞ്ഞും രാവും പകലും ഒക്കെ കഴിഞ്ഞ് നമ്മളിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മകളായിരിക്കണം വിശ്വാസിയുടെ മനോമുകുരങ്ങളിൽ എല്ലാ സമയത്തും ഉണ്ടായിരിക്കേണ്ടത്. ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകളെ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പടച്ച തമ്പുരാന്റെ മുമ്പിൽ എണീറ്റിരുന്ന് രണ്ട് വാക്ക് പറയാൻ, അൽബ് കൊണ്ട് മനമുരുകി കണ്ണീര് മുസല്ലയിൽ വീഴ്ത്തി അബ്ബിനോട് എന്തെങ്കിലുമൊക്കെ പറയാൻ നമുക്ക് പറ്റണം. അപ്പോഴേ നമ്മുടെ ജീവിതം യഥാർത്ഥത്തിലുള്ള നമ്മുടെ ജീവിതം അതിൻ്റെതായ ലക്ഷ്യം അലക്ഷ്യസ്ഥാനത്തെത്തുകയുള്ളൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം അല്ലേ. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതമൊക്കെ ഒന്ന് എടുത്ത് പരിശോധിച്ചു നോക്കണം. ഇങ്ങനെ നിസ്കാരമായിരുന്നു എല്ലാ സമയത്തും, രാത്രിയിൽ രാവേറെ ചെന്നിട്ടുള്ള നിസ്കാരം. വലം തു സുന്നതമൻ അഹയല്ലാമ ഇല അനിസ്തകത ഖദമഹു ദുർറമിൻ വറമി എന്ന് മഹാനായ ആശിഖുർ റസൂൽ ഇമാം ബുസൂരി റളിയല്ലാഹു അൻഹു പാടിയത് എത്ര മനോഹരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രാവേറെ നിന്നുകൊണ്ടുള്ള നിസ്കാരം, രാവേറെ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥനകൾ, ഇതൊക്കെ നടത്തുമ്പോ സയ്യിദത്തുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ ചോദിച്ചൊരു ചോദ്യമുണ്ട്, മുത്തുനബിയെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ലല്ലോ, ഇങ്ങനെ പ്രയാസപ്പെടേണ്ട ആവശ്യമില്ലല്ലോ, നിങ്ങൾക്ക് കഴിഞ്ഞു പോയതും വരാൻ പോകുന്നതുമൊക്കെ ഈ പ്രപഞ്ചാണ്ട കടാഹങ്ങളുടെ സൃഷ്ടി സ്ഥിതി സംഹാരകർത്താവായ അല്ലാഹു പുറത്തു തന്നിട്ടില്ലേ എന്നൊരു ചോദ്യം ആയിഷാ ബീവി പറഞ്ഞപ്പോ മുത്തുനബി പറഞ്ഞ മറുപടിയാണ് നമ്മുടെയൊക്കെ മനസ്സിന്റെ ഉള്ളറകളിൽ ചെന്ന് പ്രകമ്പനം സൃഷ്ടിക്കപ്പെടേണ്ടത്. പ്രിയപ്പെട്ടവരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി, ഞാൻ നന്ദിയുള്ള ഒരു അടിമയാകേണ്ടയോ എന്ന ചോദ്യമാണ് അല്ലേ. അടിമയാകേണ്ടയോ എന്നൊരു ചോദ്യമാണ്. അള്ളാഹുവിന്റെ ഒരു വിളിയാളുണ്ട്, ഖുൽ നബിയെ തങ്ങൾ പറയണം, യാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറു റഹീം. തെറ്റ് ചെയ്തുകൊണ്ട് പാപപങ്കിലമായ ജീവിതവുമായി നടക്കുന്ന ആളുകളെ വിളിച്ചുകൊണ്ട് പറയാനാ പറഞ്ഞത്, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, അള്ളാഹുവിന്റെ കൃപാസാഗരത്തിൽ നിന്ന് ഇനിയും ഒരുപാട് ബാക്കിയുണ്ടെന്ന ബോധം അവർക്ക് നിങ്ങൾ നൽകണേ എന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, പടച്ചറബിന്റെ മുമ്പിൽ കാര്യങ്ങൾ സമർപ്പിക്കാൻ നമ്മൾ തയ്യാറാകണം. ജീവിതത്തിന്റെ വരും വരായികകളെ കൊണ്ട് ജീവിതത്തിന്റെ ചുറ്റുപാടുകൾ മലീമസമാക്കപ്പെടുമ്പോ, അള്ളാഹുവിൽ നിന്നുള്ള ഓർമ്മകളെ തൊട്ട് നമ്മൾ മാറ്റി നിർത്തപ്പെടുമ്പോ, ഈ സമയത്ത് കണ്ണീര് വീഴ്ത്തിയെങ്കിലും ഒരു പ്രാർത്ഥന നടത്താൻ നമുക്ക് പറ്റണം. വേറെ ചെന്നിട്ടുള്ള നമ്മുടെ പ്രാർത്ഥനകൾ ആരും കാണാത്ത സമയത്ത്, പലപ്പോഴും നമ്മുടെ നിസ്കാരം, നമ്മുടെ ആരാധനാ കർമ്മങ്ങളൊക്കെ ഒരു 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 എക്സിബിഷനിസം ആയി പോകുന്നുണ്ടോ എന്ന് പിന്നെ ഞാൻ ഒരു ചിന്ത നിങ്ങളുമായിട്ട് പങ്കുവ. ആളുകൾ കാണാൻ വേണ്ടി നിസ്കരിക്കുക, ആളുകൾ കാണാൻ വേണ്ടി ദാനധർമ്മം നടത്തുക, ആളുകൾ കാണാൻ വേണ്ടിയിട്ട് ഹാജിയാവുക, ഇതൊക്കെ ഒരു പ്രദർശനാത്മകമായ തരത്തിലേക്ക് ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്ന പുതിയ കാലഘട്ടത്തിൽ ഒരു പ്രദർശനവുമില്ലാതെ എന്റെ ദർശനങ്ങളൊക്കെ പടച്ച റബ്ബിനാണെന്നുള്ള ഉറച്ച അത്യുദാത്തമായ ബോധത്തോടുകൂടിയായിരിക്കണം നമ്മളൊക്കെ മുന്നോട്ട് പോകേണ്ടത്. നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് അള്ളാഹുവിന്റെ മുമ്പിൽ ശുക്ർ പറയാനുള്ള മനസ്സെങ്കിലും നമ്മൾ കാണിക്കണം. അള്ളാഹു ചെയ്തു തന്ന വലിയ അനുഗ്രഹം നമ്മുടെ ശരീരത്തിന്റെ ഘടനയിലേക്കൊന്ന് നോക്കി, അള്ളാഹു ചെയ്തു തന്ന വലിയ അനുഗ്രഹം കാണണമെങ്കിൽ നമ്മുടെ ശരീരത്തിന്റെ ഘടനയിലേക്കൊന്ന് നോക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല വലിയ അത്ഭുതമാണ് നമ്മുടെ സൃഷ്ടിപ്പിൽ തന്നെ കാണിച്ചു തന്നിട്ടുള്ളത്. ലഖദ് ഖലഖനൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം, വളരെ അത്യുദാത്തമായ രീതിയിലാണ് മനുഷ്യനെ ഉത്കൃഷ്ടനാക്കിയിട്ടാണ് പടച്ച തമ്പുരാൻ നമ്മളെയൊക്കെ സൃഷ്ടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഹിബത്തായി വരദാനമായി നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾക്ക് പടച്ച തമ്പുരാന്റെ മുമ്പിൽ സഷ്ടാംഗം പ്രണമിക്കാൻ, ജീവിതത്തിന്റെ എല്ലാ കാര്യങ്ങളും പടച്ച റബ്ബിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ അല്ലേ. മഹാനായ സയ്യിദുന ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ജീവിതമൊക്കെ നമ്മുടെ മുമ്പിൽ പറഞ്ഞു തരുന്ന കാര്യം അതാണ്. പ്രതിസന്ധികൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും
മഹാമാരികൾ ഉണ്ടായാലും ദുരന്തങ്ങൾ ഉണ്ടായാലും ഒക്കെ സഹിക്കാനും ക്ഷമിക്കാനും പൊറുക്കാനും ഒക്കെ കാണിക്കുന്നവല്ലാത്തൊരു മനസ്സ്, ആ ഒരു മനസ്സിലേക്കെങ്കിലും നമ്മൾ എത്തിച്ചേരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു വർഷം അവസാനിച്ച് നമ്മൾ പുതിയൊരു വർഷത്തിലേക്ക് നമ്മളടുത്ത ഈ ആഴ്ചയോടുകൂടി നമ്മൾ കടക്കുകയാണ്. ഈ സമയത്ത് നമുക്കുണ്ടാവേണ്ട ചിന്തകൾ ഇതൊക്കെയാണ്. ഈ പോയിക്കഴിഞ്ഞ ഓരോ നിമിഷവും ഓരോ സെക്കൻഡും ഓരോ നിമിഷാർദ്ധവും ഇനിയൊരിക്കലും തിരിച്ചു വരികയില്ലെന്ന ബോധം അതായിരിക്കണം നമ്മുടെ മനസ്സിലുണ്ടായിരിക്കേണ്ടത്. കാരണം ഓരോ വർഷവും കടന്നു പോകുമ്പോൾ നമ്മൾ ഇല്ലാതാവുകയാണ്, നമ്മൾ ഓരോ നിമിഷവും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പുതിയൊരു വർഷത്തെ ഉൾക്കൊള്ളുമ്പോൾ, പുതിയൊരു മുഹറം മാസത്തിലേക്ക് നമ്മൾ കാലെടുത്തു വെക്കുമ്പോൾ തീർത്തും മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞൊരു വർഷം ഉണ്ടായ നഷ്ടങ്ങളുടെ കണക്കുകൾ അത് പറഞ്ഞിരിക്കലല്ല, മറിച്ച് പ്രവർത്തിക്കാനുള്ള ശ്രമമാണ് നമ്മുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടത്. ദുന്യാവ് എന്ന് പറയുന്നത് നമ്മളെ മോഹിപ്പിക്കുന്ന ലോകമാണ്. മോഹങ്ങളുടെ മായാ വലയത്തിലാണ് നമ്മളൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണും ചിപ്പിക്കുന്ന കാഴ്ചകൾ, മണിമേടകൾ, ബഹളങ്ങൾ, കോലാഹലങ്ങൾ, ഒച്ചപ്പാടുകൾ, ഇതൊക്കെ നമ്മളെ കാത്തിരിക്കുന്നത് പൈശാചികമായ ലോകത്തേക്കാണ്. ഇതന്നെ കബളിപ്പിക്കാനുള്ള ലോകമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പാരത്രികമായ ലോകത്തേക്ക് പാധേയമൊരുക്കാനായിരിക്കണം നമ്മളൊക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടത് അല്ലേ. ദുന്യവിയായ ഈ ലോകത്ത് നമ്മളൊക്കെ സൃഷ്ടിച്ചത് നശ്വരമായ ഈ ജീവിതത്തിൽ ഒരു പേരുണ്ടാക്കി കൂടാനല്ല, ഒരു വീടുണ്ടാക്കി കുട്ടികളും മക്കളും ഒക്കെ ആയി ബിസിനസ്സൊക്കെ തുടങ്ങി സമ്പത്തും സമ്പൽ സമൃദ്ധിയും ഒക്കെ ആയി ഇങ്ങനെ വളർന്ന് ഇങ്ങനെ വികസിച്ച് ഇങ്ങനെ ഇല്ലാതാക്കി തീർക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം എന്ന് പറയുന്നത്. അനശ്വരമായ ഈ ജീവിതം എന്ന് പറയുന്ന അനശ്വരമായ ജീവിതത്തിൽ ഒരു ഭവനം, അനശ്വരമായ ഒരു ലോകം നമുക്ക് വരാനുണ്ട്. ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ ചലനമറ്റ ശരീരം ഖബറിലേക്ക് വെച്ചു കഴിഞ്ഞാൽ, മഹാനായ സയ്യിദുനാ ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം റൂഹിനെ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ ലോകം മാറി, പിന്നെ ദുന്യാവല്ല, കണ്ണും ചിപ്പിക്കുന്ന കാഴ്ചകളല്ല, നമ്മൾ വസിച്ച മണിമേടകളല്ല, ജീവിതത്തിലേക്ക് സുഖാനുഭൂതികൾ തന്ന തന്റെ ഭാര്യമാരല്ല, കുടുംബങ്ങളല്ല, മക്കളല്ല, ബാപ്പയല്ല, ഉമ്മയല്ല, കുടുംബക്കാരല്ല, ആരുമല്ല, പിന്നെ സ്വസ്ഥമായ സ്വന്തമായ ഒരു ലോകത്തേക്ക് നമ്മൾ ഒതുങ്ങിക്കൂടുകയാണ്. അനശ്വരമായ ഒരു ലോകത്ത് നമ്മളൊരു വീടെങ്കിലും പണിയാൻ ശ്രമിക്കണം. ദുന്യാവ് മൊത്തം എടുത്താലും സ്വർഗത്തിലെ ഒരു ചാൻ സ്ഥലത്തിന് തുല്യമല്ല എന്നാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതുകൊണ്ട് പുതിയൊരു വർഷം കടന്നു വരുമ്പോ ചില ദൃഢനിശ്ചയങ്ങൾ നമുക്കുണ്ടാകണം. പ്രതിജ്ഞയുടെ വർഷമായിരിക്കട്ടെ ഈ പുതിയൊരു വർഷം എന്ന് ഞാൻ എന്റെ പ്രിയപ്പെട്ട എന്റെ ശബ്ദം കേൾക്കുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഇരുവീട്ടിലും ഖൈറിലാക്കട്ടെ. ജീവിതത്തിൽ ചെയ്തുപോയ എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വതആല വെട്ടുപുറത്ത് മാപ്പ് നൽകി കൃപ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിനോടുള്ള ഇഷ്ടവും സ്നേഹവും ഒക്കെ അധികരിപ്പിക്കുന്നവരിൽ, ദാക്കിരിയങ്ങളിൽ ശാക്കിരിയങ്ങളിൽ അല്ലാഹു നമ്മളേക്ക് ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ചരിത്രത്തെ പിടിച്ചു കുലുക്കിയ ഒരുപാട് ആളുകൾ, മഹാമനീഷികൾ, ആഡംബരത്തിന്റെ, സുഖലോലുപതയുടെ, സുഖഭോഗാദികളുടെ, ആസക്തികളുടെ ലോകത്ത് നിന്ന് അല്ലാഹുവിന്റെ ലോകത്തേക്ക് സുന്ദരമായി യാത്ര ചെയ്ത് സുന്ദരമായി ഭൂമി ലോകത്ത് നിന്ന് പരിശുദ്ധമായ കരിമതു തോഹീദ് പുഞ്ചിരിച്ചു ചിരിച്ചു മരിച്ചുപോയ, മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളെ കാണാൻ കഴിയും. സയ്യിദുനാ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം എത്ര പ്രഫുല്ലമാണ്, എത്ര മനോഹരമാണ്. മഹാനായ സയ്യിദുനാ ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു, തറക്തുൽ ഖൽഖ തുറൻ ഫീ റിദാക വ ഐതംതുൽ അയാല ലികൈ അറാക വലൗ ഖത്തഅതനി ഫിൽ ഹുബ്ബി ഇറബ ലമാ സക്കനൽ ഫുആദു ഇലാ സിവാക. സുഖലോലുപതയിൽ പിഞ്ചാമരം വീശാൻ തോഴിമാരുണ്ടായിരുന്നു, ചെല്ലപിക്കാൻ ഭാര്യമാരുണ്ടായിരുന്നു, ആവോളം സമ്പത്തുണ്ടായിരുന്നു, പ്രൗഢിയുണ്ടായിരുന്നു, പ്രതാപമുണ്ടായിരുന്നു ഖുറാസാനിലെ ആ സുന്ദരനായ രാജകുമാരന്. ജീവിതത്തിൽ വലിയ മാറ്റങ്ങളായിരുന്നു സംഭവിച്ചത്. യാത്ര പോയിക്കൊണ്ടിരിക്കെ ചോദ്യമാണ്, അലിഹാദ ഖുലിഖ്ത യാ ഇബ്രാഹിം, ഇങ്ങനെ നടന്നാ മതിയോ ഇബ്രാഹിമേ, ഇങ്ങനെ നടന്നാ മതിയോ, ഇങ്ങനെ ജീവിച്ചു പോയാൽ മതിയോ, ദുന്യാവിലെ ജീവിതം ഇങ്ങനെ കൊന്നു തീർക്കാനുള്ളതാണോ എന്നൊരു ചോദ്യം ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ ചിന്താമണ്ഡലങ്ങളിലേക്ക് പ്രസരണം നടത്തുകയാണ്. അപ്പോഴാണ് യഥാർത്ഥത്തിലുള്ള ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹുവിന്റെ ഉള്ളിലെ ആത്മാവ് ഉണരുന്നത്.
ഇപ്പോൾ പ്രകാശിതമാകാൻ തുടങ്ങിയതായിരുന്നു ആ ആത്മാവ്. പിന്നെ ലോകം കണ്ട ഏറ്റവും വലിയ മഹാനായ പ്രതിഭാശാലിയായ പ്രകാശജാജ്വല്യമാനമായ രീതിയിലേക്ക് വളർന്ന് പന്തലിക്കാൻ ആ പ്രകാശത്തിന് കഴിഞ്ഞു എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും, മഹാമാരികളുണ്ടാകും, ദുരന്തങ്ങളുണ്ടാകും, വരും വരായികളുണ്ടാകും, നമ്മൾ പ്രതീക്ഷിക്കാത്തതൊക്കെ സംഭവിക്കും, ഭൂമി കീഴ്മേലെ മറിയും. പക്ഷേ വിശ്വാസി ഒരിക്കലും തളരില്ല. അവനെ സംബന്ധിച്ചിടത്തോളം അവന് വലുത് പാരത്രികമായ ലോകമാണ്, പാരത്രികമായ ജീവിതമാണ്. അവന് വലുത് ആ ലോകമാണ്, അവിടേക്കുള്ള പാതയും ഒരുക്കുന്ന തിരക്കിലാണ് അവനുള്ളത്. ഈ ദുന്യാവിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന ലോകത്തേക്ക് അവനില്ല. ഇവിടുത്തെ കാഴ്ചകളിൽ മയങ്ങാൻ അവനില്ല. ഇവിടെയുള്ള യഥാവഹമായ ചുറ്റുപാടുകൾക്ക് പാട്ടുപാടാൻ അയാളില്ല, ഒന്നിനുമില്ല. എല്ലാം പടച്ചറബിൽ സമർപ്പിച്ച് ജീവിതം മുഴുവൻ പടച്ചറബിനാണെന്ന ബോധത്തോടുകൂടി ഇന്ന സലാത്തി വനുസുഖി ഒമഹിയായ ഒമമാത്തി ഇല്ലാഹി റബ്ബിൽ ആലമിൻ, പടച്ച തമ്പുരാൻ, എന്റെ ജീവിതം, എന്റെ മരണം, എന്റെ അനുഷ്ഠാനം എല്ലാം ഇല്ലാഹി റബ്ബിൽ ആലമിൻ. ഇത് മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ ആദ്യവും അന്ത്യവുമായ അള്ളാഹുവാണെന്ന ബോധം, ആ ബോധമായിരിക്കണം എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെയൊക്കെ മനസ്സുകളിൽ, കൽബിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ ഉള്ളിൽ ചെന്ന് പ്രതിഫലനം നടത്തേണ്ടത് എന്ന് എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രതിസന്ധി വന്നാൽ തളരാൻ പാടില്ല. പ്രയാസങ്ങൾ വന്നാൽ നഷ്ടബോധമില്ലാതിരിക്കാൻ, നഷ്ടബോധങ്ങളില്ലാതിരിക്കാൻ, പ്രതിസന്ധി വന്നാലും പ്രയാസം വന്നാലും ഒക്കെ നഷ്ടപ്പെട്ടല്ലോ എന്ന 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 ബേജാറിൽ എല്ലാം ഇല്ലാതാക്കുന്ന തരത്തിലേക്ക്, ജീവിതം തന്നെ ഇല്ലാതാക്കുന്ന തരത്തിലേക്ക് നമ്മൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മയും അള്ളാഹുവിനെ കുറിച്ചുള്ള ആ ഒരു ചിന്തയും നമ്മുടെയൊക്കെ ഉള്ളിന്റെ ഉള്ളിൽ കിടന്ന് പ്രതിഫലനം സൃഷ്ടിക്കപ്പെടേണ്ടത് ഉണ്ട്. അപ്പോഴാണ് നമ്മൾ യഥാർത്ഥത്തിലുള്ള അള്ളാഹുവിന്റെ അടിമകളായി മാറുക. عباد الرحمن الذين يمشون على الارض هونا واذا خاطبهم الجاهلون قالوا سلاما الذين يبيتون لربهم سجدا وقياما അത്രയേറെ ചെന്നുകൊണ്ടുള്ള നിസ്കാരവും പ്രാർത്ഥനയും തസ്ബീഖും അതുപോലെ മുസല്ല കണ്ണീരിൽ കുതിർന്ന മുസല്ലയുമായിട്ടായിരിക്കും വിശ്വാസി ജീവിച്ചു കൊണ്ടിരിക്കുക. അവന് അതിന് വല്ലാത്തൊരു ആനന്ദമായിരിക്കും, വല്ലാത്തൊരു സന്തോഷമായിരിക്കും. സയ്യിദുന അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്നുകൊണ്ട് ചോദിച്ചു, അലിയാർ തങ്ങളെ, നിങ്ങൾ ആരാധിക്കുന്ന, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങളുടെ പ്രേമഭാചനമായ, നിങ്ങളുടെ പ്രാണനായ നിങ്ങളുടെ ദൈവത്തെ, നിങ്ങളുടെ അള്ളാഹുവിനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു വല്ലാത്ത ചോദ്യമാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞ മറുപടി, ഞാൻ കണ്ടിട്ടുണ്ട്, എന്റെ ആരാധനകൾ നിർവഹിക്കുന്ന എന്റെ തമ്പുരാനെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ മനസ്സും എന്റെ കർമ്മങ്ങളും എന്റെ കർമ്മകാന്ഡവും ഒക്കെ സമർപ്പിക്കുന്ന പടച്ച തമ്പുരാനെ ഞാൻ കണ്ടിട്ടുണ്ട്. അത് നിങ്ങൾ കാണുന്ന ഈ കണ്ണുകൊണ്ടല്ല, ഈ നഗ്നനേത്രങ്ങൾ കൊണ്ടല്ല ഞാൻ എന്റെ അള്ളാഹുവിനെ കണ്ടിട്ടുള്ളത്, മറിച്ച് ഞാൻ അള്ളാഹുവിനെ കണ്ടിട്ടുള്ളത് ഞാൻ എന്റെ കൽബിന്റെ ഉള്ളിൽ നിന്നാണ്. അതുപോലെ കൽബ് കൊണ്ട് പടച്ച തമ്പുരാനെ നമുക്ക് കാണാൻ പറ്റണം. മനസ്സിന്റെ ഉള്ളിൽ നിന്ന് അള്ളാഹുവിനോടുള്ള പ്രേമം ഇങ്ങനെ ഒഴുകാൻ തുടങ്ങണം പ്രിയപ്പെട്ടവരെ. അപ്പൊ നമുക്ക് നമ്മുടെ ജീവിതം ധന്യമാകും, ജീവിതത്തിന് ഒരു സുഖമുണ്ടാകും, സ്വസ്ഥതയുണ്ടാകും. ഉദ്ഖുൽ പിന്നെ ഇർജഇ ഇലാ റബ്ബിക റാദിയത മർദിയ ഫദ്ഖുലി ഫീ ഇബാദി വദ്ഖുലി ജന്നതി എന്ന് സ്വസ്ഥമായി സുഖമായി അള്ളാഹുവിങ്കലേക്ക് യാത്രയാക്കാൻ മലാഖമാര് അകമ്പടിയോടുകൂടി സ്വീകരിക്കുന്ന ഹർഷാരവം മുഴക്കി സ്വീകരിക്കുന്ന തരത്തിലേക്ക് നമ്മുടെ അർവാഹുകൾക്ക് നമ്മൾ വേണ്ട ആത്മീകമായ വെള്ളവും വളവുമൊക്കെ നൽകി നമ്മുടെ ആത്മീകമായ പരിപോഷണത്തിന് വേണ്ടി നമ്മൾ ശ്രമിക്കണം. ഓരോ പ്രഭാതം വരുമ്പോഴും ഓരോ പ്രദോഷം വരുമ്പോഴും നമ്മളോട് ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുകയാണ്, നീ എന്ത് നേടി? നിന്റെ ജീവിതത്തിൽ നീ എന്ത് നേടി? എന്താണ് നിനക്ക് കിട്ടിയത്? എന്താണ് നീ നിന്റെ ജീവിതത്തിന് മുതൽക്കൂട്ടാക്കിയിട്ടുള്ളത്? പാരത്രീ ലോകത്തേക്ക് നീ എന്ത് പാധേയമാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് എന്ന ചോദ്യത്തിന്റെ മുമ്പിൽ നമ്മൾ പതറാൻ പാടില്ല. ജീവിതത്തെ ആസ്വദിക്കാനുള്ളതാണ്. അത് എങ്ങനെയുള്ള ആസ്വാദനമാണ്? ഇലാഹി സ്മരണയിൽ മുഴുകിക്കൊണ്ടുള്ള പടച്ച തമ്പുരാനോടുള്ള ഇഷ്ടവും സ്നേഹവും പ്രകടിപ്പിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം, അപ്പോഴാണ് നമുക്ക് ആസ്വദിക്കാൻ പറ്റുക. ജീവിതം അപ്പോഴാണ് ആസ്വാദനജനകമാക്കാൻ പറ്റുക. പടച്ച തമ്പുരാന്റെ മുമ്പിൽ നമ്മളൊക്കെ ഹാജരാക്കപ്പെടുന്ന നിമിഷം വരാനുണ്ട്.
ആ ഓർമ്മയോടുകൂടിയായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. ഈ ജീവിതത്തിൽ ചെയ്തു പോയ ഓരോ സമയത്തെക്കുറിച്ചും ഓരോ സെക്കൻഡുകളെക്കുറിച്ചും നിമിഷാർത്ഥങ്ങളെക്കുറിച്ചുമൊക്കെ പടച്ച തമ്പുരാൻ എന്നോട് ചോദിക്കുമല്ലോ എന്ന ഉൾക്കിടിലമായിരിക്കണം നമ്മളെ മുന്നോട്ട് നയിക്കേണ്ടത്. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുന്യാവിലെ ജീവിതം ഒരു പ്രശ്നമാകാറില്ല. അദുന്യാ സിജനുൽ മുഅ്മിനി വജന്നതുൽ കാഫിരി. അദുന്യാ സിജുനുൽ മുഅ്മിനി, ദുന്യാവ് എന്ന് പറയുന്നത് സിജുനുൽ മുഅ്മിനി, മുഅ്മിനിന്റെ തടവറയാണ്, ജയിലറയാണ്. ജയിലറകപ്പെട്ടാൽ എങ്ങനെയുണ്ടാകും? അതുപോലെയാണ് വജന്നതുൽ കാഫിരി. ദുന്യാവിലെ ജീവിതം എന്ന് പറയുന്നത് കാഫിരീങ്ങളായ ആളുകൾക്ക് സ്വർഗമാണ്. ഇവിടെയാണ് അവർ സ്വർഗം പണിയാൻ ശ്രമിക്കുക. നമുക്ക് പാരത്രിക ലോകത്തൊരു വീട് വേണം, സ്വസ്ഥമായിട്ട് നമുക്ക് ഖബറിൽ കിടക്കാൻ പറ്റണം. എപ്പോഴാണ് മരണമാലാഖ നമ്മളെ വിളിച്ചു കൊണ്ടുപോവുക എന്ന് പറയാൻ പറ്റില്ല. പ്രഭാതമാകുമോ പ്രദോഷമാകുമോ, നാളെയുടെ കാഴ്ചകളെ കാണാൻ നമുക്ക് ത്രാണിയുണ്ടാകുമോ, നാളെയുടെ മനോഹരമായ ദൃശ്യങ്ങൾ നമ്മുടെ മുമ്പിലെ ദൃശ്യമാകാൻ, നമുക്കത് കാണാൻ അനുഭവിക്കാൻ നമുക്ക് കഴിയുമോ എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല. ഒരു ഗ്യാരണ്ടിയുമില്ലാത്ത ജീവിതമാണ് നയിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഉള്ളുണർന്നുകൊണ്ട്, കൽബുണർന്നുകൊണ്ട്, മനസ്സുണർന്നുകൊണ്ട്, ബാഹ്യമായ എല്ലാ ചേഷ്ടകളിൽ നിന്നും മാറി നിന്നുകൊണ്ട് എല്ലാം പടച്ച തമ്പുരാനിലേക്ക് സമർപ്പിക്കാനുള്ള ശ്രമമായിരിക്കട്ടെ നമ്മളിൽ നിന്നുണ്ടാകേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വആഖിറു ദഅവതി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇൻഷാല്ലാ ദുആ ചെയ്യാൻ പോവാണ്. അബു റാഷിദ് ഉസ്താദ് ശബ്ദം കേൾക്കുന്നുണ്ട്. അബു റാഷിദ് ഉസ്താദ് ശബ്ദം കേൾക്കുന്നുണ്ടോ? അബു റാഷിദ് ഉസ്താദ് കേൾക്കുന്നുണ്ടോ? സമയം ഇൻഷാല്ലാ ഒരുപാട് ആളുകൾ ദുആ ചെയ്യാൻ വസീത ചെയ്തിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെയൊക്കെ മുറാദുകൾ ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. കടം വിടാൻ, രോഗം ശിഫിയാകാൻ, വീട്ടിൽ സന്തോഷത്തിനൊക്കെ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. കൽബറിയുന്ന വിശ്വാസിയുടെ മനമറിയുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊക്കെ കണ്ടറിയുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ആമീൻ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. الحمد يندرج فيه حمد الأولين والآخرين. اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها ونور الأبصار وضيائها وقوت الأرواح وغذائها وعلى آله وصحبه وسلم. اللهم وصل بلغ مثل ثواب ما قرأناه من القرآن العظيم. هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة منا أولا إلى حضرة روح نبينا مصطفى محمد صلى الله عليه وسلم. اللهم انزله المقعدة المقربة عندك يوم القيامة. ثم إلى حضرات سائر أصحابه البدريين واللحديين وسائر الصحابة والقرابة كلهم أجمعين. ثم إلى حضرات الأنبياء والأولياء والعلماء والشهداء والزهاد والصديقين والصالحين. اللهم زد لهم شرفا على شرفهم وفضلا على فضلهم. اللهم علي درجاتهم ومقاماتهم يا رب العالمين. اللهم بحقهم وبجاههم يسر عسيرنا وسهل أمورنا وفرج كربنا واشف مرضانا شفاء تاما لا يغادر سقما ولا ألما. ثم إلى حضرات من ماتوا منا خاصة يا رب العالمين. اللهم اغفر لنا ولهم. اللهم اجمع بيننا وبينهم في دار جناتك النعيم مع الذين أنعمت عليهم من النبيين والصديقين والشهداء والصالحين وحسن أولئك رفيقا. اللهم بارك لنا في كل أمورنا. اللهم بارك لنا في كل أمورنا خصوصا في تعلمنا وفي تعليمنا وفي تدريسنا وكسبنا وزراعتنا وتجاراتنا وسائر معاملاتنا بركة تامة كما باركت على عبادك الصالحين.
اللهم جملنا بالعافية والسلامة وحققنا بالتقوى والاستقامة وأعذنا من موجبات الندامة إنك سميع الدعاء يا رب العالمين. اللهم أحينا على الكتاب والسنة وأمتنا في ليلة الجمعة أو في نهارها يا رب العالمين. اللهم لا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يخافك ولا يرحمنا وكف أيدي الكافرين والمنافقين والظالمين والحاسدين والساحرين والسارقين والنمامين والمغتابين يعنا يا خفي الألطاف نجينا مما نخاف. اللهم يا غني يا حميد يا مبدئ يا معيد يا رحيم يا ودود أغننا بحلالك أغننا بحلالك أغننا بحلالك وعن حرامك بطاعتك عن معصيتك وبفضلك عن من سواك. اللهم أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم اجعل سريرتنا خيرا من علانيتنا اللهم اجعل سريرتنا خيرا من علانيتنا اللهم اجعل سريرتنا خيرا من علانيتنا واجعل علانيتنا صالحة يا رب العالمين. اللهم اجعل القرآن العظيم ربيع قلوبنا ونور صدورنا وجلاء أحزاننا وذهاب همومنا وغمومنا يا ذا العلا يا ذا الجلال والإكرام. اللهم ألهمنا مراشد أمورنا واهدنا إلى ما فيه حبك ورضاك يا رب العالمين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا زدنا علما. الحمد لك على كل حال ونعوذ بك من حال أهل النار. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا دعاءنا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين آمين برحمتك يا أرحم الراحمين بفضلك. صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم صلى الله على جميع الأنبياء والمرسلين. تقبل الله جزاكم الله خيرا أحسن الجزاء. أوصيكم بالدعاء في كل اللوان وآخر دعوتي أن الحمد لله رب العالمين. نقول الله ينكون برتاجم دعاء شيئا أنا وصيته ده مايكروليس. السلام عليكم ورحمة